രാധയുടെ, നിലമ്പൂരിലെ രാധയുടെ, അഥവാ ആ കേസുമായി ബന്ധപ്പെട്ടൊരു സഖാവ് ശിക്ഷിക്കപ്പെട്ടതൊന്നും താങ്കൾക്ക് അറിയില്ല എന്ന് തോന്നുന്നു. അത് പോകട്ടെ. അപ്പോ അത്തരം കേസുകളാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ അതവിടെ നിൽക്കട്ടെ. ഒന്ന്, രണ്ട്, രാഷ്ട്രീയം മാറേണ്ടതായിട്ടുണ്ട്, പൊതുസമൂഹം മാറേണ്ടതായിട്ടുണ്ട്, കൂടുതൽ വനിതകൾ വരേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ഞങ്ങൾ രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന, സമൂഹത്തിലേറെ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ കഴിഞ്ഞ ആലത്തൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു. ആ പെൺകുട്ടിക്കെതിരായിട്ട് നിങ്ങളുടെ സൈബർ സഖാക്കന്മാർ നടത്തിയ സൈബർ ലിഞ്ചിങ് ജയിക്ക് തള്ളി പറയുവാൻ ഈ അവസരത്തിലെങ്കിലും തയ്യാറാകണം. ലതികാ സുഭാഷിനെ പറ്റി പറയുമ്പോൾ നിലമ്പൂരിൽ ബലാത്കാരത്തിനിരയാക്കപ്പെട്ട് ചാക്കിൽ കെട്ടി കുളത്തിൽ കൊണ്ട കെട്ടിത്താഴ്ത്തിയ രാധ എന്ന് പറയുന്ന സ്ത്രീയെ ഇനി അങ്ങ് പറയും സിപിഎമ്മിന്റെ ഓഫീസിലെ തൂപ്പുകാരിയാണെന്ന് പറയും. അവർ INDUC കോൺഗ്രസിന്റെ ഓഫീസിലെ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ത്രീയായിരുന്നു, അവരെ കൊലപ്പെടുത്തിയ നിങ്ങളുടെ ആളുകളാണ്, അതെങ്കിലും സമ്മതിച്ചാൽ നല്ലത്. പിന്നെ രണ്ടാമത്തെ കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഏതോ തരത്തിൽ രണ്ടാമതെന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? ഓക്കെ, അതായത് ആലത്തൂർ MBയെ സംബന്ധിച്ച് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാം. ആരെ കുറിച്ചും ഏത് തരത്തിലുള്ള സ്ത്രീവിരുദ്ധ പരാമർശം ഏത് വലിയ പുന്നതമ്പുരാൻ നടത്തിയാലും അതിനെ ഒന്നും ഓൺ ചെയ്യുന്ന ഏർപ്പാട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഒറ്റക്കാര്യം കൂടെ. പിന്നെ ഈ കാര്യങ്ങളെ കുറിച്ച്, ഇത്തരം മോശമായ പരാമർശങ്ങളെ കുറിച്ച് പറയാൻ ആരംഭിച്ചാൽ പിണറായി വിജയനേക്കാൾ നല്ലത് ഒരു പെണ്ണാവുന്നതായിരുന്നു എന്ന് പരാമർശം നടത്തിയാൽ ഇപ്പോഴും താണ്ട KPCCയുടെ പ്രസിഡന്റ് ആവാൻ വേണ്ടി നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ മുമ്പ് ക്യൂ നിൽക്കുക. അദ്ദേഹത്തെയൊക്കെ വല്ലപ്പോഴും ഒന്ന് തിരുത്താൻ നോക്ക്. യൂത്ത് കോൺഗ്രസിന്റെ നേതാവല്ലേ? വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.